നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വണിജ്യ മലയാളം. ഇംഗ്ലണ്ടിൽ നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പുതിയ ലുക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. കോലിയും സംഘവും കളിക്കാനിറങ്ങുന്ന പുതിയ ജേഴ്സിയാണ് BCCI പുറത്തുവിട്ടത്. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയുടെ പുരുഷ ടീമും അതുപോലെ തന്നെ വനിതാ ടീമും പുതിയ ജേഴ്സി അണിഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ലോകകപ്പ് വർഷങ്ങളിലാണ് സാധാരണ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി സാധാരണയായിട്ട് മാറ്റാറുള്ളത്. ലോകകപ്പിന് ഒരു മാസം മുമ്പ് പുതിയ ജേഴ്സി പുറത്തിറക്കാറുള്ള ഇന്ത്യ ഇത്തവണ ചടങ്ങ് കുറച്ചുകൂടി നേരത്തെ ആക്കുകയായിരുന്നു. 2015 ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ന്യൂസിലാൻഡും സംയുക്ത ആതിഥേയത്വം വഹിച്ച ലോകകപ്പിലാണ് ഇന്ത്യ അവസാനമായി ജേഴ്സി മാറിയത്. ഇത്തവണ പ്രമുഖ താരങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി, അതുപോലെ തന്നെ മുൻ ക്യാപ്റ്റൻ MS ധോണി, അജിങ്ക്യ രഹാന, യുവതാരം പ്രതീക്ഷ, വനിതാ താരങ്ങളായ ഹർമൻപ്രീത് കൗർ, ജമീമ റോഡിഗ്രസ് എന്നിവർ ചടങ്ങിനെത്തിയിരുന്നു. നൈക്ക് ആണ് ഇന്ത്യൻ ജേഴ്സിയുടെ ഔദ്യോഗിക പാർട്ണർ എന്ന് പറയുന്നത്. ജേഴ്സിയിൽ ചെറിയ ചില മാറ്റങ്ങൾ മാത്രമേ എന്തായാലും കഴിഞ്ഞ ജേഴ്സിയിൽ നിന്നും പുതിയ ജേഴ്സിയിലേക്ക് നോക്കുമ്പോൾ വരുത്തിയിട്ടുള്ളൂ. കോളർ ഏരിയയുടെ നിറം ഓറഞ്ചിൽ നിന്നും നീലയാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ത്യ 1983 ലോകകപ്പ് നേടിയതും 2007 2020 ലോകകപ്പ് നേടിയതും 2011 രണ്ടാം തവണ ലോകകപ്പ് നേടിയതും കോളറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്കൈ ബ്ലൂവിൽ നിന്നും അല്പം കൂടി ഡാർക്കായിട്ടുള്ളതാണ് പുതിയ ജേഴ്സി എന്ന് പറയുന്നത്. അതേസമയം ഷോൾഡർ ഭാഗം സ്കൈ ബ്ലൂ തന്നെയാണ്. ഷോൾഡറിന് സമീപത്തെ ത്രിവർണം മാറ്റി പകരം നൈക്കിൻ്റെയും BCCIയുടെയും ലോഗോയും കൊണ്ടുവരികയും ചെയ്തു. 2015 ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഓസ്ട്രേലിയയിൽ വെച്ചായിരുന്നു. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് അന്നത്തെ ക്യാപ്റ്റനായ MS ധോണിക്ക് കീഴിൽ ഇന്ത്യൻ ടീം പുതിയ ജേഴ്സിയിൽ അണിനിരന്നത്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് എന്നിവരുൾപ്പെട്ട ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയ്ക്ക് തൊട്ട് മുമ്പേയായിരുന്നു ഇന്ത്യ അന്ന് പുതിയ ജേഴ്സി പുറത്തിറക്കിയത്. ഇന്ത്യൻ ടീമിനെ പുത്തൻ ജേഴ്സിയിൽ കാണുവാൻ ഇത്തവണ ലോകകപ്പിന് മുമ്പ് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും ആരാധകർക്ക് ആ ഒരു അവസരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരെ ഇന്ന് നാട്ടിൽ നടക്കുന്ന 5 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ കൊലിപ്പട പുതിയ ലുക്കിലാകും കളിക്കാനിറങ്ങുക. ഹൈദരാബാദിൽ ഇന്ന് ആരംഭിക്കുന്ന പരമ്പര ഇന്ത്യയെ സംബന്ധിച്ച് ലോകകപ്പിനുള്ള ശരിയായ ഒരു ഒരുക്കം തന്നെയാണ്. എന്തായാലും കാത്തിരുന്നതിനെ കാണാം ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ പുതിയ ലുക്കിൽ പുതിയ കളികൾക്കായി. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.